എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ലൈവ് ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ചെറിയൊരു സമയം എടുത്തിട്ട് ഞാനൊരു ലൈവ് ചെയ്ത് പോവാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഞാൻ ആരെയും വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ പറയുന്നത് കേൾക്കാമെന്നൊക്കെ വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ ഇന്നൊരു പ്രധാനപ്പെട്ട വിധി നമ്മളെല്ലാവരും കണ്ടതാണ്, കേട്ടതാണ്. അപ്പോൾ വണ്ടിപ്പെരിയാർ കേസിൽ ഒരു 6 വയസ്സായ കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നതിൽ പിന്നെ കോടതി വെറുതെ വിട്ടതായിട്ട്, തെളിവില്ലാത്തതിൻ്റെ പേരിൽ കോടതി വെറുതെ വിട്ടതായിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ ഇപ്പോൾ ഒരു കേസ് ഉണ്ടാവുമ്പോൾ ആ കേസ് എടുക്കാനായിട്ട് പോകുന്ന, കേസിൻ്റെ തെളിവെടുപ്പിന് പോകുന്ന ഒരു പോലീസ് ഉണ്ട് നമുക്ക്. അതാണ് നിയമ നടപടികളൊക്കെ ചെയ്യുന്ന ഒരു പോലീസ്. ആ നിയമ നടപടികളുടെ സെക്ഷൻ കഴിഞ്ഞാൽ അടുത്തത് കോടതിയാണ്. അപ്പം അങ്ങനെ 1, 2, 3 സെക്ഷനൊക്കെ ആയിട്ടാണ് നമ്മുടെ നിയമങ്ങളും നീതിയും കൃത്യനിർവഹണം സാധിക്കുന്നത്. അപ്പം ഈ പോലീസിൻ്റെ അതിൽ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ നിയമ നടപടികളാണ്. അപ്പം പോലീസിൻ്റെ നിയമ നടപടികളിൽ ആ കേസ് കോടതിയിൽ വന്നപ്പോൾ കോടതിക്ക് തെളിവാണ് മുഖ്യം. അപ്പൊ ഈ തെളിവ് ആര് കൊടുക്കണം? പോലീസ് ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ പോലീസ് എന്തൊക്കെയാണ് അതിൻ്റെ അപാകതകൾ വന്നിട്ടുള്ളത്, ഒരു കേസ് സംഭവിക്കുമ്പോൾ ആ സംഭവിച്ച കേസിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളതെന്നുള്ളത് എല്ലാ ഈ പറയുന്ന പോലീസ് കൃത്യമായ അവരുടെ ഡ്യൂട്ടിയിൽ അവർ തെളിയിക്കേണ്ടതാണ്. അപ്പൊ അതില് നമ്മളെ സാധാരണക്കാര്, നമ്മൾ പത്ര വലിയ പോലീസും കോടതിയും നിയമങ്ങളും പഠിച്ചവരൊന്നുമല്ല, സാധാരണക്കാർ ജനങ്ങൾ. അപ്പൊ ഈ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങൾ ചിന്തിക്കുമ്പോൾ ഏതൊരു കേസിനായാലും, നമ്മൾ ഒരുപാട് വർഷം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച മനുഷ്യരായതുകൊണ്ട് നമ്മുടെ ഒരു സമൂഹത്തിൽ നിന്ന് കിട്ടിയ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് വളരെ കോമൺ ആയിട്ട് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് എന്ത്, ഈ കുട്ടിയെ റേപ്പ് ചെയ്തിട്ടാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ കൂടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഈ കുഞ്ഞിനെ 3 വയസ്സ് മുതൽ ഇയാൾ പീഡിപ്പിക്കുന്നതാണ്. ഇയാളൊരു സഖാവായിരുന്നു, ഇപ്പൊ ആണോ എന്ന് എനിക്കറിയില്ല. ഈ സഖാക്കന്മാരാണ് മെയിൻ ആയിട്ട് ഈ വക പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ. കാരണം അവരുടെ സ്വാതന്ത്ര്യം ഈ വക കാര്യങ്ങൾക്കൊക്കെ അനുവദിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഈ ഒരു സഖാവ് 3 വയസ്സ് മുതല്, 3 വയസ്സെന്ന് പറഞ്ഞാൽ ഒരു പിഞ്ചു കുഞ്ഞാണ്, ഒരു 3 വയസ്സ് മുതല് ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് പല ദിവസങ്ങളിലായിട്ട് അതിനെ ഉപദ്രവിച്ചിട്ട് 6-ാമത്തെ വയസ്സില് ആ കുഞ്ഞിനെ അവനൊരു കയ്യബദ്ധം പറ്റുന്നു. ആ കയ്യബദ്ധം എന്ന് പറഞ്ഞാൽ അവൻ പീഡിപ്പിച്ച് ഒരു ദിവസം അവന്റെ കയ്യിൽ പെട്ടു. കുഞ്ഞ് പിന്നെ അവന്റെ കൈകൊണ്ട് മരണപ്പെട്ടതാണോ, അവൻ ചെയ്ത് പ്രവൃത്തി മൂലം മരണപ്പെട്ടതാണോ, അതോ മരണപ്പെട്ടതിന് ശേഷം അവൻ കെട്ടിത്തൂക്കിയതാണോ, എങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അത് അവിടെ സംഭവിച്ചു, അത് പോലീസ് തെളിയിക്കേണ്ട കാര്യമാണ്, നമ്മുടെ കാര്യമല്ല. അപ്പൊ ഈ സംഗതിയില് ഒരു റേപ്പ് കേസ് അല്ലെങ്കിൽ ഒരു പീഡന കേസ് എന്ന് പറഞ്ഞാല് അതിനകത്ത് ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു തെളിവ് വരുന്നത് അവന്റെ DNA തന്നെയാണ്. അപ്പൊ ഈ ഒരു കേസിന്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ പറയുന്ന ഈ ബിരുദന്റെ, ഈ പറയുന്ന കാട്ടാളന്റെ, ഈ ദുഷ്ടന്റെ, ഈ കീചകന്റെ ഒരു DNA ടെസ്റ്റ് പോലീസ് എടുത്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു സംഗതിയെ അവിടെ നടന്നിട്ടില്ലെന്ന്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, നമ്മുടെ നാട്ടിലെ പോലീസ് എന്ത് പണിക്കാണ് യൂണിഫോം ഇട്ടിട്ട് നടക്കുന്നതെന്നുള്ളത് അവർ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ പോലീസ് എന്ന് പറയുന്ന യൂണിഫോം ഇട്ടിട്ട് ഇവര് എന്ത് കാര്യത്തിനാണ് ഇങ്ങനെ നിയമത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇവർ ഈ നടക്കുന്നതെന്നുള്ളത് അവർ സ്വയം ഒന്ന് വിലയിരുത്തേണ്ട കാലം അതിക്രമിച്ചു. കാരണം ഒരു കേസിൽ ഒരു കോമൺ സെൻസ് ആണത്. ഒരു കോമൺ സെൻസ്, ഒരു കുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ DNA ടെസ്റ്റ് നടത്തുക എന്നുള്ളത് വളരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. അപ്പൊ ഈ ഒരു സംഗതിയിൽ, ഈ ഒരു കുട്ടിയുടെ സംഗതിയിൽ, ഒരു കുട്ടിയുടെ DNA, അവന്റെ DNA ടെസ്റ്റ് ഇതിൽ അങ്ങനെ റിപ്പോർട്ടേ ഇല്ലെന്നുള്ളത് 1-ാമത്തെ പാളിച്ച. രണ്ടാമത് ഞാൻ പറയുന്നത്, ആ കുട്ടി ഒരു പട്ടികവർഗക്കാരി കുട്ടിയായിരുന്നു, പട്ടികജാതി പട്ടികവർഗക്കാരി കുട്ടിയായിരുന്നു. അപ്പോ ഇതിന് ഞാൻ പറയാൻ, ഇത് എടുത്തു പറയാനായിട്ട് കാരണം അവർക്ക് ഒരുപാട് ഇളവുകളുണ്ട്, അവർക്ക് ഒരുപാട് അങ്ങനൊരു വകുപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ കേസിന്റെ ലെവല് മാറും. അപ്പൊ അതൊക്കെ മനഃപൂർവ്വം ഇതിൽ നിന്നിട്ട് ഒഴിവാക്കിയതാണെന്ന് ഞാൻ ചിന്തിക്കുന്നു, എന്നെ പോലെ നിങ്ങളും ചിന്തിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു പട്ടികജാതി പട്ടികവർഗത്തിൽ പെട്ടാൽ അവർക്ക് ഒരുപാട് നിയമ സോഴ്സുകളും നിയമാനുകൂല്യങ്ങളും പല കാര്യങ്ങളും നമുക്കുണ്ട്. അപ്പൊ ആ കാര്യങ്ങളിൽ നിന്നിട്ടൊക്കെ അവർക്ക് അത് കിട്ടാൻ പോലും വകുപ്പില്ലാത്ത രീതിയിൽ കേസ് വളച്ചൊടിച്ചു. അത് 2-ാമത്തെ പാളിച്ച.
പിന്നെ ഇതിനെ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്താണെങ്കിൽ, ഇവിടെ പട്ടികജാതി പട്ടികവർഗത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞതിന്റെ ആ ഒരൊറ്റ ഇളവിന്റെ പേരിൽ മാത്രം നമ്മുടെ ശ്രീനീജൻ, അതായത് ശ്രീനീജൻ എന്ന് പറയുന്ന എം എൽ എ, ഈ ശ്രീനീജൻ എന്ന് പറയുന്ന എം എൽ എ ഒരു പത്രപ്രവർത്തകനെ, പ്രധാനപ്പെട്ട നമ്മുടെ മറുനാടൻ മലയാളി പത്രപ്രവർത്തകനെ, പിന്നെ മിസ്റ്റർ സാജൻ സാറിനെ കോടതി കയറ്റി കേസും കൂട്ടൊക്കെ ആയിട്ട് അങ്ങേർക്ക് ഓരോ തരത്തിലും മനസമാധാനം കൊടുക്കാതെ ഈ ഒരൊറ്റ വകുപ്പ് വെച്ചിട്ട് മാത്രമാണ് മറുനാടനെ ശ്രീനീജൻ പൂട്ടിയത്. ഈ ശ്രീനീജൻ ഇത്രയും കാലം ഞെളിപിരി കൊണ്ട് ചാടിത്തുള്ളിയതും അവൻ ഒരു പട്ടികവർഗക്കാരനായിരുന്നു എന്നതിന്റെ ഇളവ് മാത്രം വെച്ചിട്ടാണ്. അപ്പോ കയ്യൂക്കുള്ളവനും പൈസയുള്ളവനും, അതായത് സ്വാധീനമുള്ളവനും പൈസയുള്ളവനും, അവനും അവന്റെ അമ്മായിയപ്പനും ചേർന്നിട്ട്, അവന്റെ അമ്മായിയപ്പൻ ചെയ്തൊരു പിന്നെ പരിപാടി നിങ്ങൾ കണ്ടതല്ലേ, അതായത് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന സിന്ധു സൂര്യകുമാറിനെ കുറിച്ച് അവന്റെ അമ്മായിയപ്പൻ എഴുതിയൊരു പോസ്റ്റ് നമ്മളൊക്കെ വായിച്ചതല്ലേ, അതായത് നാക്ക് വളച്ചു കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള വർത്തമാനങ്ങൾ അവർക്ക് പറയാം, പ്രവർത്തിക്കാം, പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇടാം, ആരും ചോദിക്കില്ല. അപ്പൊ ഈ പട്ടികജാതി പട്ടികവർഗത്തിന്റെ വലിയൊരു വകുപ്പിന്റെ ഇളവില് ഒരു പത്രപ്രവർത്തകനെ, വലിയൊരു പത്രപ്രവർത്തകനെ പൂട്ടിയിട്ട നാടാണ് നമ്മുടെ നാട്. അപ്പൊ ആവശ്യം വരുമ്പോ അത് അവർക്ക് ഉപയോഗിക്കാം, ആവശ്യമില്ലെങ്കിൽ, പാവപ്പെട്ടവനാണെങ്കിൽ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു പാവപ്പെട്ടവരാണെങ്കിൽ അവരെ ഏത് തരത്തിലും തേജോവധം ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ നിയമങ്ങൾ വളച്ചൊടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ നിയമങ്ങൾ വളച്ചൊടിക്കാനായിട്ട് പ്രാപ്തരാണ് ആര്? പോലീസും കോടതികളും എല്ലാവരും. ഇനി ആർക്കെന്ത് വൈഷമ്യം തോന്നിയാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല, ഈ പോലീസാണെങ്കിലും കോടതിയാണെങ്കിലും ഈ രണ്ട് സെക്ഷനും ഇന്ന് രാഷ്ട്രീയക്കാരുടെ വാലാട്ടികളാണ്. ഇനി കോടതി അലക്ഷ്യത്തിന് എന്റെ പേരിൽ കേസെടുത്താൽ ആ കേസ് ഞാൻ നിരുപാധികം, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ല, ഞാനൊരു ഒരു ഇതേപോലെ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഒരാളാണ്. ആ നോക്കിക്കാണുന്ന വിലയിരുത്തൽ തന്നെ ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ ഞാൻ പറയും, ഇന്നത്തെ കോടതികളും ഇന്നത്തെ പോലീസും കാശുള്ളവന്റെയും രാഷ്ട്രീയക്കാരന്റെയും വാലാട്ടികളാണെന്ന് പച്ചയ്ക്ക് ഞാൻ പറയാം. അല്ലെന്ന് അവർ തെളിയിക്കട്ടെ. ഇവിടുത്തെ രാഷ്ട്രീയക്കാരനും ഇവിടുത്തെ പോലീസുകാരും ഈ രാഷ്ട്രീയ മേലാളന്മാരുടെ വാലാട്ടികളല്ലെന്ന് ഇവിടുത്തെ കോടതിയും ഇവിടുത്തെ പോലീസുകാരും തെളിയിക്കട്ടെ. എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്? എനിക്കിങ്ങനെ, ഞാനൊരു സാധാരണ ഒരു വീട്ടമ്മയാണ്, എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നത്? ഇത്രയും വയസ്സിനിടയ്ക്ക് ഞാൻ ജീവിച്ച് പോരുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ നോക്കിക്കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്റെ അനുഭവങ്ങൾ. അപ്പോ ആ അനുഭവങ്ങളിൽ കൂടിയിട്ട് എനിക്ക് നോക്കിക്കാണാൻ പറ്റുള്ളൂ, എന്റെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ എനിക്ക് നോക്കിക്കാണാനായിട്ട്. ഈ കൈയുള്ളവൻ കാണിക്കുമ്പം കണ്ണുള്ളവൻ കാണുന്നു അറിയില്ലേ? അപ്പൊ ഞാൻ കണ്ണുള്ളവരെ, പൊതുജനം കണ്ണുള്ളവരാണ്, പൊതുജനം എല്ലാം കാണുന്നു. ഇന്നിപ്പോ ഈ സോഷ്യൽ മീഡിയ കൂടി വന്നതോടുകൂടിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേരും നെറിവോടും കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചാനലുകളൊന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് അറിയാനുള്ള അവസ്ഥ ഇന്നുണ്ട്. അപ്പൊ ആ അവസ്ഥ കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്നത്തെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ തരത്തിലുള്ള തെണ്ടിത്തരങ്ങൾക്കും ഓരോ തരത്തിലുള്ള ക്രിമിനലുകൾക്കും ഓരോ തരത്തിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ ഒരു ഈസി ആയിട്ട് ഊരിപ്പോരാൻ പറ്റുന്നത് ഇവിടുത്തെ കോടതികളും ഇവിടുത്തെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരുടെ മേലാളന്മാരായിട്ടുള്ള കുറെ പോലീസുകാരും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവരൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. ഇപ്പൊ ഈ പീഡിപ്പിച്ചവൻ, 6 വയസ്സായ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചവൻ, ആ കുഞ്ഞിന്റെ പീഡന കേസിൽ അവൻ വെറും, അവന് കോടതിക്ക് തെളിവാണ് വേണ്ടത്, കോടതിക്ക് കൈമലർത്താം. അതായത് സമൂഹത്തോട് ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഏതൊരു വ്യക്തിക്കും, അത് കോടതിയാവട്ടെ പോലീസ് ആവട്ടെ, അവന് കൈമലർത്താം, എന്റെ പേരിൽ കുറ്റമൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്റെ പേരിൽ ഞാൻ നല്ലവനാണ് എന്ന് കോടതിക്ക് കൈമലർത്താം, അപ്പോഴും ആരാ കഷ്ടപ്പെട്ടു പോകുന്നത്? സാധാരണക്കാരനാണ്. പോലീസിനും പറയാം, അയ്യോ ഇത് അയാള്, അതായത് ഈ പറയുന്ന കേസിലെ മറ്റൊരു വലിയൊരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഞാനാണ് ഈ കുറ്റം ചെയ്തെന്ന് ഈ പ്രതി സമ്മതിച്ചതാണ്. ഈ സഖാവ് പച്ചയ്ക്ക് പറഞ്ഞതാണ് ഞാനാണ് ഈ കൃത്യം ചെയ്തത്, 3 വയസ്സ് മുതൽ ഞാൻ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട് എന്ന് ഈ പ്രതി കുറ്റം സമ്മതിച്ചതാണ് പോലീസിന്റെ മുൻപില്. എന്നിട്ട് ഇപ്പോ രാഷ്ട്രീയക്കാരെ കിടന്നിട്ട് മുറവിളി കൂട്ടുകയാണ്, എന്തായത് കൃത്യമായ സത്യമായ ചെയ്ത ഇത് സത്യമായി ചെയ്ത ആളെ കണ്ടുപിടിക്കണം എന്ന്, ഇത് ചെയ്ത ആളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ രാഷ്ട്രീയക്കാർ മുറവിളി കൂട്ടുന്നത്. ഇത് ചെയ്ത ആളെ കണ്ടുപിടിക്കാനായിട്ട് സാധാരണ ജനങ്ങൾ വിചാരിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, പൊതുജനങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കൃത്യമായി സത്യമായ പ്രതിയെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. അത് ഓരോ മനുഷ്യരും ഓരോ സാധാരണക്കാരനും ചിന്തിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇതൊന്നും ഭൂമി മലയാളത്തിൽ സമാധാനത്തോടുകൂടി ഈ പ്രവർത്തികൾ ചെയ്തിട്ട് ഇവൻ ജീവിക്കാൻ പാടില്ല. ഇവനൊന്നും സമാധാനമായിട്ട് ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തിട്ട് ജീവിക്കാൻ പാടില്ല.
നമ്മള് ഒരിക്കലും ഇങ്ങനെ പുകഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇവിടുത്തെ സാധാരണക്കാരോടാ ഞാൻ പറയുന്നത്, നമ്മൾ ആരും പുകഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് നീതി മേടിച്ചു തരാനോ ന്യായം മേടിച്ചു തരാനോ ആരും വരാൻ പോകുന്നില്ല. ഇവിടുത്തെ പോലീസും വരാൻ പോകുന്നില്ല, ഇവിടുത്തെ കോടതികളെയും പ്രതീക്ഷിക്കേണ്ട. കാരണം നീതിന്യായ കോടതിയല്ല അന്യായ കോടതിയാണ്, ന്യായ കോടതിയല്ല അന്യായ കോടതിയാണ്. അങ്ങനെയാണ് പറയാ സാധാരണ. അന്യായ കോടതിയില് അവിടെ ഇരിക്കുന്ന ദേവത കണ്ണു കെട്ടിക്കൊണ്ടായിരിക്കുന്നത്. കാരണം എനിക്കിതൊന്നും കാണാൻ വയ്യ, ഇവിടെ നടക്കുന്ന ഈ തോന്നിവാസങ്ങൾ മുഴുവനും തോന്നിവാസങ്ങളാണ്, എനിക്കിതൊന്നും കാണാൻ വയ്യേന്നുള്ള രൂപത്തിൽ നീതി ദേവത കണ്ണു കെട്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ആരാ കാണുന്നത്? നീതി ദേവതയല്ലേ കണ്ണു തുറക്കേണ്ടത്? നീതി ദേവത കണ്ണു കെട്ടി ഇരുന്നിട്ട് പറയാണ് ഈ നടക്കുന്നതൊന്നും ഞാൻ കാണുന്നില്ല, എനിക്കറിയാൻ പാടില്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതിക്ക് തെളിവാണ് വേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗോവിന്ദസ്വാമിയുടെ കേസില് തൂക്ക് കയറി വിധിച്ചിട്ടുള്ള ഗോവിന്ദസ്വാമിയെ സുപ്രീം കോടതി വെറുതെ വിട്ടത് കൊന്നതിന് തെളിവില്ലെന്ന് പറഞ്ഞിട്ടാണ്. എന്തൊരു ആഭാസത്തരാന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഞാൻ ഒരിക്കലും കോടതിയെ കുറ്റം പറയുമല്ല, ആ സംഗതികളിൽ ചെയ്ത് വാദിക്കുന്ന വക്കീലന്മാരുടെ കഴിവാണ്. അപ്പൊ ഈ വക്കീലന്മാരുടെ കഴിവ് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ വക്കീലന്മാരും മനുഷ്യരല്ലേ? കുടുംബവും ഭാര്യയും മക്കളും അമ്മയും പെങ്ങന്മാരും കുടുംബവും കുട്ടികളും ഒക്കെയുള്ള ഈ പറയുന്ന വക്കീലന്മാരും അന്യഗ്രഹ ജീവികളല്ലല്ലോ, ആണോ? എന്റെ സംശയം അതാണ്. അന്യഗ്രഹ ജീവികളാണോ ഈ വക്കീൽ എന്ന് പറയുന്നത്? ഒരു കേസുണ്ടായി കഴിഞ്ഞാല് ആ കേസിന്റെ വാദിഭാഗവും പ്രതിഭാഗവും ഉണ്ടാവും. ഈ വാദിഭാഗമായാലും പ്രതിഭാഗമായാലും വാദിക്കുന്ന വക്കീലന്മാര് എത്ര നുണ പറഞ്ഞ്, ഈ പറയുന്ന ക്രിമിനൽ കേസുകളിലോ മറ്റുള്ള കേസുകളിലോ ആവട്ടെ, ഈ കൊച്ചു കുഞ്ഞിനെ, ഒരു 6 വയസ്സായ ഒരു കൊച്ചു കുഞ്ഞിനെ പിന്നെ പീഡിപ്പിച്ച് കൊന്നിട്ട് ആ പീഡിപ്പിച്ച് കൊന്ന കേസ് വാദിക്കാനും ഒരു വക്കീൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഒരു മറുഭാഗത്ത് അവന്റെ ഭാഗം വാദിക്കാൻ ഒരു വക്കീൽ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ആ മറുഭാഗം വാദിച്ച വക്കീലും അവനൊരു മനുഷ്യനല്ലേ? അയാളും ഒരു മനുഷ്യനല്ലേ? അയാൾക്കും ഈ പറയുന്ന കുഞ്ഞുങ്ങളും കുട്ടികളും മക്കളും കുടുംബവുമായിട്ട് ജീവിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനല്ലേ? ഇതേപോലുള്ള വിധിയെല്ലാം നേടിയെടുത്തുകൊണ്ട് അവനൊക്കെ എങ്ങനെയാണ് അവന്റെ കുടുംബത്തോട് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നത്? അവൻ എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു മനുഷ്യൻ, ഇപ്പൊ നമ്മുടെ വീട്ടിലെല്ലാം കുഞ്ഞുങ്ങളുള്ളതാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മള് ആക്സിഡന്റലിയോ അല്ലെങ്കിൽ അറിയാതെയോ അല്ലെങ്കിൽ വല്ലാണ്ട് ദേഷ്യം വരുമ്പോഴോ നമ്മളൊന്ന് പിന്നെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദിവസങ്ങളോളം അതിന്റെ മനസാക്ഷി കുത്താണ്. എന്റെ മോളെ ഞാൻ അങ്ങനെ വഴക്ക് പറഞ്ഞത് എനിക്ക് അത്രയും സങ്കടപ്പെടുന്ന ഒരു മനുഷ്യരാണ്. മനുഷ്യരായവര് സ്വന്തം കുഞ്ഞിനെ ശാസിച്ചാലോ അല്ലെങ്കിൽ നമ്മളൊന്ന് തല്ലിയാലോ അല്ലെങ്കിൽ നമ്മൾ വഴക്ക് പറഞ്ഞാലോ നമ്മുടെ മനസ്സാക്ഷി നമ്മളെ ഒരുപാട് കുത്തി നോവിക്കാറുണ്ട്, ഇല്ലേ? അപ്പോ ഈ 6 വയസ്സായ ഒരു പിഞ്ചു കുഞ്ഞ് നമ്മുടെ ദേഹത്തൊന്ന് മുറിഞ്ഞാൽ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ ദേഹത്തൊന്ന് മുറിഞ്ഞാല് നമുക്ക് കുറേ ദിവസത്തേക്ക് ആ ചുട്ടുനീറ്റൽ മാറില്ല, വേദന മാറില്ല. അല്ലെങ്കിൽ ഒന്ന് പൊള്ളിയാല്, ഒരു തുള്ളി വെള്ളം വീണ് ഒരു തുള്ളി എണ്ണ വീണ് പൊള്ളിയാല് നമ്മുടെ ദേഹത്ത് എത്ര നേരമാണ് അതിന്റെ വേദന നിലനിൽക്കുക? നമുക്ക് സഹിക്കാൻ പറ്റുമോ? നമുക്കൊരു പല്ലുവേദന വന്നു, ചെവി വേദന വന്നു, തലവേദന വന്നു, സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? അല്ല. ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ആ ഒരു പിഞ്ചു കുഞ്ഞ് എത്ര സഹിച്ചിട്ടുണ്ടാവും? 3 വയസ്സ് മുതലാണ്, 3 വയസ്സെന്ന് പറഞ്ഞ കുഞ്ഞിന്റെ ശാരീരിക അവസ്ഥ എന്താണെന്ന് പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാർക്കും അറിയാം, അല്ലേ? ഇനി പെണ്ണ് സ്ത്രീകളായിട്ട് വളർന്നു വന്നിട്ടുള്ള ഇത്രയും കാലമായിട്ടുള്ള നമുക്കും നമ്മുടെ കുട്ടിക്കാലങ്ങളും എന്താണ്, ഒരു സ്ത്രീ എന്താണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഉണ്ടായിട്ടുള്ള സംഗതികൾ എന്താണ്, ഒരു കുഞ്ഞു മക്കളുടെ അവസ്ഥ എന്താണ്, അവരെ ശാരീരിക ഘടന എന്താണ് എന്ന് ഈ ലോകത്തുള്ള മൂക്ക് കീഴ്പ്പെട്ടുള്ള ഏതൊരു മനുഷ്യനും തിരിച്ചറിയാവുന്നതാണ്, അല്ലേ? അത്രയും പോകുന്നൊരു പിഞ്ചു കുഞ്ഞിനെ പീഡിപ്പിച്ച് കാലങ്ങളോളം വർഷങ്ങളോളം പീഡിപ്പിച്ച് കൊന്നിട്ട് അവസാനം കൊന്നു കഴിഞ്ഞിട്ട് ഈ മറുഭാഗം വക്കീലിനും എടുക്കുകൊണ്ടാണല്ലോ. സോറി, പനിയായിട്ട് കിടക്കായിരുന്നു, ഇപ്പോഴും കൃത്യമായിട്ട് മാറിയിട്ടില്ല. പക്ഷെ ഈ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. എന്റെ ശബ്ദത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, ഐ എം സോറി. അപ്പൊ ഈ ഒരു കൊച്ചു കുഞ്ഞിനെ ഇതുപോലെ പീഡിപ്പിച്ച് കൊല്ലുമ്പോൾ അത് ആ ഒരു കാര്യത്തിനെ വാദിച്ച് ജയിക്കാനും അപ്പുറത്തൊരു വക്കീലുണ്ടായി, അല്ലേ? ആ പൈസ കൊണ്ടുപോയിട്ട് അവൻ അവന്റെ വീട്ടുകാരെ തീറ്റിപ്പോറ്റുന്നില്ലേ? ഈ 6 വയസ്സായ പൊന്നുമോളെ പീഡിപ്പിച്ച് കൊന്നിട്ട് അത് അവനല്ല കൊന്നത് അല്ലെങ്കിൽ അവൻ കൊന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് ഒരു മറുഭാഗം വക്കീൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ആ മറുഭാഗം വക്കീലും അവനും പഠിച്ച നിയമങ്ങളും വാദിഭാഗം പഠിച്ചതും പ്രതിഭാഗം പഠിച്ച നിയമങ്ങളും ഒരേ കോളേജിലാണ്, ആണല്ലോ? LLB പഠിക്കുന്നതെല്ലാം നിയമങ്ങളെല്ലാം പഠിപ്പിക്കുന്ന കോളേജ് ഒറ്റ നിയമങ്ങളും ഒറ്റ കോളേജുമാണല്ലോ. അപ്പൊ ആ പഠിപ്പിക്കുന്ന വക്കീലന്മാർക്കും ഇവർക്ക് രണ്ടുപേർക്കും നീതിന്യായങ്ങൾക്ക് രണ്ട് തലങ്ങളൊന്നുമില്ല. മറുഭാഗം വാദിക്കുന്ന ആൾക്കാർക്കായാലും വാദിഭാഗം വാദിക്കുന്ന ആൾക്കാർക്കായാലും നിയമപുസ്തകങ്ങളും നിയമങ്ങളും എല്ലാം ഒന്നാണ്. അങ്ങനെ ഇരിക്കെ
ഒരു 6 വയസ്സായ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച് കൊന്നിട്ട് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് അതിന്റെ എല്ലാ പഴുതുകളും അടച്ചു വെച്ചിട്ട്, അതായത് ചേർത്തേണ്ട വകുപ്പുകളൊന്നും ചേർത്താതെ, ആ കുട്ടി ഒരു പട്ടികജാതി വർഗത്തിൽപ്പെട്ട ഒരു കുട്ടിയായിരുന്നു, ആ വകുപ്പ് എഴുതി ചേർത്തിട്ടില്ല, ഈ പറയുന്ന റേപ്പ് ചെയ്തു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പറയുന്നവന്റെ DNA ടെസ്റ്റ് നടത്തിയിട്ടില്ല, ഇതെല്ലാം മനഃപൂർവ്വമായിട്ട് പോലീസ് ഒഴിവാക്കിയപ്പോ എന്തോ ഒരു കിഴങ്ങൻ പോലീസാണ്. ഇവിടുത്തെ പോലീസുകൾക്കൊക്കെ ബാർബർ ഷോപ്പ് ഇട്ടിട്ട് അവിടെ ചെരക്കാനിരുന്നൂടെ? എന്തിനാണ് പോലീസെ നിങ്ങൾ ഇങ്ങനെ സർക്കാരിൽ നിന്നിട്ട് പൈസയും കൈപ്പറ്റിയിട്ട് സർക്കാർ ഈ രാഷ്ട്രീയക്കാരുടെ വാലാട്ടികളായിട്ട് നടക്കുന്നത്? അത് ചെയ്തത് ഒരു സഖാവായിരുന്നു, അത് സഖാവായിരുന്നു, അതുകൊണ്ടാണ് അവിടെ നീതിന്യായങ്ങളൊന്നും വർക്ക് ചെയ്യില്ല. കാരണം സഖാവിനെ രക്ഷിച്ചെടുക്കാനായിട്ട് ഒരുപാട് തലങ്ങളിൽ നിന്ന് ഒരുപാട് സഖാക്കന്മാർ വരും. സഖാക്കന്മാരൊന്ന് ചിന്തിക്കണം, ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. ഈ സഖാക്കന്മാരെ ഒരുമിച്ച് വെറുക്കുന്ന ഒരു ദിവസമാണ് ഇത് കേട്ടതോടുകൂടിയിട്ട്. ഇതിനു മുൻപും അങ്ങനെ തന്നെയാണ്, കാരണം സഖാക്കന്മാരെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ലൈസൻസ് ഉള്ള ഒരു വർഗമാണ് സഖാക്കന്മാർ. അപ്പൊ ആ വർഗത്തിലേക്ക് നിങ്ങൾ ഇനിയും തരം താഴ്ത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്രയും അക്രമങ്ങൾ ചെയ്തിട്ട്. ഒരു 6 വയസ്സായ ഒരു കുഞ്ഞ് അതുപോലെ തന്നെയാണ്. പിന്നെ വാളയാറിലെ 2 പെൺകുട്ടികൾ ഇതുപോലെ തന്നെ പീഡിപ്പിച്ചു കൊന്നത്, രണ്ടെണ്ണത്തിനെയും അവരുടെ വീട്ടിൽ വന്നു കയറിയ ഒരു സ്ഥിരക്കാര്, അവരുടെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ഥിരം മനുഷ്യരാണ് ഈ പണി ചെയ്തതെന്ന് പറയുമ്പോൾ എനിക്ക് അക്ഷരാർത്ഥത്തിൽ എന്താണ് മലയാളിയുടെ ചിന്താഗതി നഷ്ടപ്പെട്ടു പോയോ, ചിന്താശേഷി നഷ്ടപ്പെട്ടു പോയോ? എന്തുകൊണ്ടാണ് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാത്തത്? അതോ ഈ സ്ത്രീകൾക്കൊന്നും ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് ഒരു ബന്ധവുമില്ലേ? ഈ കുട്ടിയെ 3 വയസ്സ് മുതൽ പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നു. 3 വയസ്സ് മുതൽ എന്റെ വീട്ടിലെ ഒരു സ്ത്രീ അല്ലെങ്കിൽ എന്റെ വീട്ടിലൊരു പുരുഷൻ ആരാണെങ്കിലും ശരി അനാവശ്യമായിട്ട് വരുമ്പോൾ ആ പുരുഷൻ വരുന്നത് എന്തിനാണ്, അയാൾ എന്തുകൊണ്ടാണ് അവിടെ വരുന്നത്, അയാൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള പ്രവൃത്തികൾ ആ അമ്മയ്ക്ക് അറിയാതിരിക്കുവോ? ഞാൻ ഒരിക്കലും ഇപ്പം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അമ്മയെ കുറ്റപ്പെടുത്തുകയല്ല, ഞാനൊരു പച്ചയായ യാഥാർത്ഥ്യം ചോദിച്ചതാ. നമ്മുടെ വീട്ടില് നമ്മുടെ ഒരു പരിചയക്കാരൻ വരുവാണ്, നമ്മുടെ വീട്ടിലൊരു പരിചയക്കാരൻ വരുമ്പോൾ ആ പരിചയക്കാരൻ എന്തൊക്കെ അവിടെ നടത്തുന്നു, എന്തൊക്കെ ചെയ്യുന്നു? അപ്പൊ ആ പരിചയക്കാരൻ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്ക് എന്താ കണ്ണു കാണാൻ പാടില്ലേ? അതും ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 3 മാസങ്ങളല്ല, 3 വർഷവും 6 വർഷം എടുത്തു ഒരു കൊച്ചിനെ പീഡിപ്പിച്ച് 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 അവസാനം കൊല്ലാനായിട്ട്. അപ്പൊ ഈ 6 വർഷം ഒരു കുഞ്ഞിനെ പീഡിപ്പിക്കുന്നവരെ ഈ സ്ത്രീ എവിടെയായിരുന്നു? ഇവരുറങ്ങുമായിരുന്നു. ഇവര് പിന്നെ എല്ലാ മീഡിയകളും എല്ലാ ചാനലുകളിൽ നിന്ന് വളരെ ഗംഭീരമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ കോടതിയിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു, അവര് അലറി കരഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഈ അലറി കരച്ചിലും ഈ പറയുന്ന പൊട്ടിത്തെറിയും എല്ലാം ഒഴിവാക്കാമായിരുന്നല്ലോ അവനവന്റെ കുഞ്ഞു മക്കളെ അവനവന്റെ നെഞ്ചോട് ചേർത്തിട്ട് കൊണ്ടു നടന്നിരുന്നെങ്കിൽ. ഇനിയിപ്പോ സംഭവിച്ച കാര്യങ്ങളാണ്, നമ്മൾ ആരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവരുടെ വീട്ടിൽ എന്താണ് നടന്നതെന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എങ്കിലും ഒരു ദിവസം കൊണ്ട് സംഭവിച്ചതല്ലല്ലോ. നമ്മളെല്ലാവരും ചിന്തിക്കണം, നമ്മുടെ വീട്ടിൽ ആവശ്യമില്ലാത്ത മനുഷ്യർ കയറി വരുമ്പോൾ നമ്മുടെ സ്വന്തക്കാരായാലും ബന്ധുക്കാരായാലും വേണ്ടില്ല, നമ്മള് ഒരു കയ്യകലത്തിൽ നിൽക്കാൻ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മുടെ പെൺമക്കളെ എത്ര സ്വന്തപ്പെട്ടവരായാലും ശരി, എത്ര ബന്ധുക്കളായാലും ശരി, ഒരു ശരിയല്ലാത്ത മനുഷ്യരെ നമുക്ക് കണ്ടാൽ ശരിയല്ലെന്ന് തോന്നുന്നവരുമായിട്ട് നമ്മുടെ മക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഇനി നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ അല്ലെങ്കിൽ തന്നെ പുറത്തുള്ള മനുഷ്യരാണെങ്കിൽ കൂടിയിട്ട് നമ്മുടെ കുട്ടികൾ ഇടപെടുമ്പോൾ, നമ്മുടെ കുട്ടികളുടെ ദേഹത്ത് ടച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ കുട്ടികൾക്ക് വരുന്ന ഒരു എന്താ പറയുക, അവർക്ക് മനസ്സിലാക്കാൻ നമ്മൾ സ്നേഹത്തോടു കൂടിയിട്ട് അവരെ ടച്ച് ചെയ്യുന്നതും മറ്റൊരാള് ഒരു 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 ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ മറ്റൊരു തരത്തില് സെക്സിന് വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പിന്നെ സമീപിക്കുന്നവരും അവർ ടച്ച് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരുപക്ഷെ നാട്ടിൻപുറത്തുള്ള അറിവില്ലാത്ത അമ്മമാർക്കൊന്നും ഇങ്ങനെ അറിയുന്നുണ്ടാവില്ല. പക്ഷേ അവരെ പരമാവധി നമ്മൾ പറഞ്ഞു മനസ്സിലാക്കാനും ഇതുപോലുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കാനും അവരും ശ്രമിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ കുഞ്ഞു മക്കളുടെ ജീവൻ പീഡിപ്പിച്ച് 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 അവസാനം കൊന്നുകളയേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും, നമ്മൾ അവസാനം അനുഭവിക്കേണ്ടി വരും. ഇതിൽ സംഭവിച്ചു പോയിട്ടുള്ള ഓരോരോ ട്വിസ്റ്റുകളും ഓരോ തമാശകളാണ്, കോമഡിയാണ്, ഫുൾ കോമഡിയാണ്. ഒരാള് വർഷങ്ങളായിട്ട് പീഡിപ്പിച്ച് കൊല്ലുന്നു, സഖാവ് പീഡിപ്പിക്കുന്നു, സഖാവ് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അവസാനം കുട്ടി മരണപ്പെടുന്നു. ആ മരണപ്പെട്ട് അത് പീഡന കേസാണെന്ന് അറിഞ്ഞിട്ട് കൂടി DNA ടെസ്റ്റ് നടത്താതെ പിന്നെ കേസിന്റെ ഫയൽ എഴുതിയിട്ടുള്ള പോലീസ്, എല്ലാ കാര്യങ്ങളും തെളിവുകളും സംഘടിപ്പിച്ച പോലീസ്, ഗംഭീരമാണ് പോലീസ്. അപ്പൊ കേരള പോലീസിന് എല്ലാ തരത്തിലും ഭയങ്കരമായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പോലീസാണ്. പോലീസിന് യാതൊരു അറിവ് കുറവുകളും ഇല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അടിവരെ ഇട്ട് പറയട്ടെ, വിദ്യാഭ്യാസം, ഇതിപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ 24 പിന്നെ മുട്ട പറയുന്നത് കേട്ടു. മുട്ടയ്ക്ക് പറഞ്ഞു ഈ വിദ്യാഭ്യാസം ഒന്നും ഒരാളുടെയും പിന്നെ സ്വഭാവത്തെ പിന്നെ കാണിക്കുന്നില്ലെന്ന്. വളരെ സത്യമായ കാര്യമാണ്, അത് അയാൾ തന്നെയാണ് അതിന്റെ ഫോർ എക്സാമ്പിൾ. നമ്മുടെ 24 മുട്ട തന്നെയാണ് അതിന്റെ എക്സാമ്പിൾ. അപ്പൊ അത് കറക്റ്റാണ്, വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഒരാളുടെയും സ്വഭാവം അത് ഒരിക്കലും അതുമായിട്ട് ബന്ധമില്ല. ക്യാരക്ടർ,
ഒരു മനുഷ്യന്റെ ക്യാരക്ടർ അവന് അവൻ പഠിച്ചതോ അല്ലെങ്കിൽ അവന്റെ എഡ്യൂക്കേഷനുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാവില്ല. അത് സത്യമായ കാര്യമാണ്. എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യനാണെങ്കിലും വെറും തറ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. എപ്പോഴും മനുഷ്യന്റെ ചിന്താഗതികളാണ്. ഒരാൾക്ക് വേദനിക്കുമ്പോ സ്വയം വേദനിക്കുന്ന ഒരു മനസ്സുള്ളവൻ, മറ്റുള്ളവരോട് ആത്മാർത്ഥതയുള്ളവൻ, മറ്റുള്ളവരെ ചതിക്കാത്തവൻ, മറ്റുള്ളവരോട് മനസ്സാക്ഷിയുള്ളവര്, അതാണ് അവന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പഠിപ്പോ വിവരമോ ഡിഗ്രികളോ അവൻ നേടിയെടുക്കുന്ന പിന്നെ IAS ഓ IPSഓ അല്ലെങ്കിൽ മറ്റുള്ള ഉദ്യോഗങ്ങളോ ഒന്നുമല്ല. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിദ്യാഭ്യാസം അവന്റെ മനസ്സാക്ഷിയാണ്. ആ മനസ്സാക്ഷി ഉള്ളവൻ ഒറ്റ ക്ലാസ്സിലും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നാം ക്ലാസ്സിൽ പോലും പോവണ്ട, സ്കൂളിന്റെ മുറ്റത്ത് കൈകുത്തി വീഴണ്ട, അവന് മനസ്സാക്ഷി ഉണ്ടായാൽ മതി. അപ്പുറത്തുള്ളവന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മതി. ഒരാളെ പറ്റിക്കാതിരിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. മറ്റുള്ളവരോട് ആത്മാർത്ഥത ഉള്ളൊരു മനസ്സുണ്ടായാൽ മതി. മറ്റുള്ളവരോട് സിൻസിയർ ആയിട്ട് കാര്യങ്ങൾ പറയാനും ഒരാളെ ചതിക്കാതിരിക്കാനുള്ള മനസ്സുണ്ടായാൽ മതി. അവനാണ് ഏറ്റവും വലിയ വിദ്യാസമ്പന്നൻ എന്ന് ഞാൻ പറയും. അങ്ങനെയുള്ള മനുഷ്യര് ഏത് പാവപ്പെട്ടവനായാലും ശരി, അങ്ങനെയുള്ള മനുഷ്യരാണ് സമൂഹത്തില് മാന്യമായിട്ട് ജീവിക്കാനും മാന്യമായിട്ട് പെരുമാറാനും മാന്യമായിട്ട് നടക്കാനും സാധിക്കുള്ളൂ. അല്ലാതെ എത്ര വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരാണെന്നുണ്ടെങ്കിലും അവൻ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്നുണ്ടെങ്കിലും അവന് മനസ്സാക്ഷി ഇല്ലെങ്കിൽ അവൻ സ്വാർത്ഥനാണെങ്കിൽ ഒരിക്കലും അവൻ ഈ സമൂഹത്തിന് ഒരു നല്ല ജീവി ആയിരിക്കില്ല. ഭൂമിക്ക് ഭാരമായിട്ടുള്ള ഒരു വേസ്റ്റ് ആയിരിക്കും. അത് സത്യസന്ധമായ കാര്യമാണ്. ഇപ്പൊ ഈ പറയുന്ന ഈ കുട്ടിയുടെ വിധി വന്നതിലും ഈ പീഡിപ്പിച്ചു കൊന്ന ഈ കേസിന്റെ വിധി വന്നതിലും അവര് വെറും പാവപ്പെട്ട മനുഷ്യരാണ്. ഒരു ഗതിക്കും പരഗതിക്കും ഇല്ലാത്ത വെറും സാധാരണക്കാരാണ്. അപ്പൊ ആ സാധാരണക്കാരെ എങ്ങനെയൊക്കെ തരം താഴ്ത്താം, സാധാരണക്കാരനെ എങ്ങനെയൊക്കെ ഇവിടെ പീഡിപ്പിച്ചു കൊല്ലാം എന്നുള്ള അവസ്ഥയില് നടക്കുന്ന കുറെ രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ. കാരണം രാഷ്ട്രീയ സ്വാധീനവും പണവും ഇത് രണ്ടും ഉള്ളവർക്ക് മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചാൽ മതി, ബാക്കി ആരും ഈ ഭൂമിയിൽ ജീവിക്കേണ്ട. അതാണ് ഇന്നത്തെ കാലം. ഈ കലികാലത്ത് രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ, അവൻ പണക്കാരനും കൂടിയാണെങ്കിൽ അവന് ഇവിടെ എന്തും നേടാം. ഇപ്പൊ ഈ കുട്ടിയുടെ അവസ്ഥയില് മറ്റൊരു, അപ്പൊ അവരെ ഒരുപാട് പണമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ അവരുടെ കുട്ടിക്ക് എന്തോ നീതി കിട്ടിയേനെ. അപ്പൊ ഇവിടെ നീതിയും ന്യായവും തീരുമാനിക്കുന്നത് പണമാണ്, രാഷ്ട്രീയമാണ്. ഇന്ന് ഭരിക്കുന്ന സർക്കാരാണെങ്കിലും അല്ലാത്ത സർക്കാരാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ മേലങ്കി അണിഞ്ഞ് നടക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ അവൻ ഇവിടെ എന്തും ചെയ്യാം. എന്തും ചെയ്തിട്ട് അവൻ ഈസി ആയിട്ട് ഊരിപ്പോരാം. ഇപ്പൊ കണ്ണൂരാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിലും ഉണ്ടാവുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാവുന്ന കണ്ണൂരാണ്. അപ്പൊ ആ ഉണ്ടാവുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളില് ചിലപ്പം കൊല ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അത് കണ്ടു നിൽക്കുന്ന സാക്ഷികള് അല്ലെങ്കിൽ കൊല ചെയ്തവനൊന്നുമല്ല ശിക്ഷിക്കപ്പെടാറ്, മറ്റാരെങ്കിലും ഒക്കെ ആണ്. കൊല ചെയ്തവൻ ഇപ്പൊ ഈസി ആയിട്ട് ഊരിപ്പോരും. അതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്, അണ്ടർസ്റ്റാൻഡിങ് രാഷ്ട്രീയം, ഒത്തുതീർപ്പ് രാഷ്ട്രീയം. ഞാനിവിടെ ഒരു രാഷ്ട്രീയ പാർട്ടികളെയും ഞാൻ പിന്നെ എന്താ പറയാ കഴുകി വിനിക്കാൻ ഞാൻ ആളല്ല. കാരണം എല്ലാം ഒന്നും ഒന്നിനൊന്ന് മെച്ചമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളില്. ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. ഇന്നും ഞാൻ പറയുന്നു, അന്നും പണ്ടും ഞാൻ പറഞ്ഞിരുന്നു, ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. സത്യമായ കാര്യമാണ്. അവരുടെ പാർട്ടിയിലുള്ള ഒരു കാര്യങ്ങൾക്ക് പൊള്ളുമ്പോ ഇപ്പുറത്തുള്ള ആൾക്കാരെ സഹായിക്കും. മാർക്കിസ്റ്റുകാർക്ക് പൊള്ളുമ്പോ കോൺഗ്രസ്സുകാരെ സഹായിക്കും, കോൺഗ്രസ്സുകാർക്ക് പൊള്ളുമ്പോ മാർക്കിസ്റ്റുകാർക്ക് സഹായിക്കും. ഇനി ഇതിൽ BJP ക്കാർ പെട്ടിട്ടുണ്ടെങ്കിലോ BJP ക്കാരും അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ്. ഇപ്പൊ കണ്ണൂർ കൊലപാതകങ്ങൾ BJP യും പിന്നെ മാർക്കിസ്റ്റുകാരും തമ്മിലാണല്ലോ മിക്കപ്പോഴും സംഭവിക്കാറ്. അപ്പൊ ആ സംഭവിക്കുമ്പോഴും ഈ എന്താ പറയാ, അത് പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആൾ അതിലെങ്ങാം പ്രതിയായിട്ടുണ്ടെങ്കിൽ, പാർട്ടിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും അതിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പോ രാഷ്ട്രീയ ഒത്തുകളി നടക്കും, അഡ്ജസ്റ്റ്മെന്റ് നടക്കും. അത് എത്ര തലമൂത്ത ആൾക്കാരായാലും കുഴപ്പമില്ല. അപ്പൊ എന്റെ കയ്യില്, അതായത് എന്റെ മടിയിൽ കനമുണ്ടെങ്കിൽ അത് BJP ക്കാരാവട്ടെ കോൺഗ്രസ്സുകാരാവട്ടെ മാർക്കിസ്റ്റുകാരാവട്ടെ, എന്റെ മടിയിൽ കനമുണ്ടെങ്കിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പേടിക്കണം. ആരെ പേടിക്കണം? അപ്പുറത്തുള്ളവനെ പേടിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ ആരാണ് വിഡ്ഢിയാവുന്നത്? പൊതുജനം. പൊതുജനം അല്ലെങ്കിലും എന്നും കഴുതകളാണ്. പൊതുജനത്തിന് ഇവിടെ ഒരു 40% പേർക്കും രാഷ്ട്രീയം ഇല്ലെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ ഈ 40% ജനതയ്ക്കും രാഷ്ട്രീയം ഇല്ലാത്തവർക്കും സ്വാധീനമില്ലാത്തവർക്കും പണമില്ലാത്തവർക്കും ഇവിടെ ജീവിക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള ഗതിയും ഇല്ല. ഓരോ ദിവസം ചെല്ലും തോറും വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് 2023 ഒക്ടോബർ വരെയുള്ള കേസുകൾ എടുത്താല് പോക്സോ കേസുകളായാലും ക്രിമിനൽ കേസുകളായാലും മോഷണമാണെങ്കിലും പിടിച്ചുപറിയാണെങ്കിലും റേപ്പ് ആണെന്നുണ്ടെങ്കിലും അത് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ പിണറായി സർക്കാരിന്റെ വലിയൊരു ഭരണ നേട്ടമാണത്, പറയാതിരിക്കാൻ വയ്യ. പിണറായി സർക്കാരിന്റെ കിരീടത്തിലുള്ള
ഒരു തൂവലാണ് പൊൻതൂവൽ. ഇവിടുത്തെ കേസുകളൊക്കെ വളരെയധികം, ആത്മഹത്യയിൽ നമ്മൾ 4-ാം സ്ഥാനത്താണ്. ആഹാ, സൂപ്പർ അല്ലേ? ആത്മഹത്യയുടെ കാര്യത്തില് കേരള ജനത 4-ാം സ്ഥാനത്താണ്. ബാക്കി പിടിച്ചവരെ മോഷണം, കത്തിക്കുത്ത്, പിന്നെ ക്രിമിനൽസ്, റേപ്പിംഗ്, ഈ തട്ടിക്കൊണ്ടുപോവല്, ആ വക കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. അതും ആഹാ, എന്തൊരു നല്ല കേരളം! എത്ര സുന്ദരമായ കേരളം! എത്ര സുന്ദരമായ ഭരണം! ഭരണകർത്താക്കളും അവരുടെ ചിങ്കിടികളും കൂടി ചേർന്നിട്ട്, എല്ലാവരും കൂടി ചേർന്നിട്ട് പാർട്ടി സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാ ജില്ലകളിലും കയറിയിറങ്ങി. രാജാവിന് ഭരിക്കാനായിട്ട് സമയമൊന്നുമില്ല. രാജാവിന് രാവിലെ എണീറ്റ് കഴിഞ്ഞാല് പിന്നെ പാർട്ടി സമ്മേളനത്തിന് ഇറങ്ങണം. കുറെ വാലാട്ടികളുണ്ട് കൂടെ. അപ്പൊ ഈ പറയുന്ന ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞ മാതിരി കുറെ വാലാട്ടികളും പിന്നെ കേരള പോലീസും മൊത്തം എൻഗേജ്ഡാണ്. ഇതൊക്കെ നോക്കാനായിട്ട് രാജാവിന് എവിടെയാ സമയം? രാജാവ് രാവിലെ ഇറങ്ങും പാർട്ടി സമ്മേളനത്തിന്. പാർട്ടി സമ്മേളനം എല്ലാ ജില്ലകളിലും മാറി 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 ഒരു കാലൻ വണ്ടിയിലും കയറി കഴിഞ്ഞിട്ട് കാലൻ പോത്തുംപുറത്ത് കാലൻ വരുന്ന പ്രതീതിയാണ്. രാജാവ് ഇങ്ങനെ മുമ്പിൽ ഇരിക്കുന്നു, ബാക്കി കുറെ എണ്ണങ്ങൾ പിന്നാലെ. അങ്ങനെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് സമ്മേളനം പാർട്ടി സമ്മേളനം എന്നാ പറയാ. അല്ലാതെ മറ്റൊരു കാര്യത്തിലും എനിക്ക് ഇതിന് പറയാൻ പറ്റുന്നില്ല. ഇങ്ങനെ നികൃഷ്ടമായിട്ട് നടക്കുന്ന ഈ പരനാറി ചെല്ലുമ്പോഴും ഇതേപോലെ ഇത്രയും കൊല്ലം, 7 കൊല്ലം 8 കൊല്ലം കേരള രാജ്യത്തിനെ, കേരളത്തിനെ മൊത്തം ഇല്ലാണ്ടാക്കിയിട്ടും കേരളത്തിനെ ഈ അവസ്ഥയിൽ എത്തിച്ചിട്ടും യാതൊരു തരത്തിലുള്ള ജോലിയില്ല, സമാധാനമില്ല, തട്ടിക്കൊണ്ടുപോലും മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ എല്ലാത്തിലും മുൻപന്തിയിലാണ് നമ്മൾ. മറ്റുള്ള ഡെവലപ്മെന്റ് ഒന്നും നമുക്കില്ല. അങ്ങനെയായിട്ടും ഈ സാധനങ്ങൾ ചെല്ലുമ്പോൾ ഇതുങ്ങളെ സ്വീകരിക്കാനായിട്ട് കുറെ വാലാട്ടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ മലയാളികളുടെ മാനസികാവസ്ഥയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള മനുഷ്യരാണ് ഈ കേരളത്തിലെ ഈ മനുഷ്യരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടുക തന്നെ വേണം. കാരണം ഈ ജാതിയെ, സർക്കാരിനെ താങ്ങുന്ന കുറെ മനുഷ്യരുണ്ടെങ്കിൽ ആ മനുഷ്യരുടെ ചിന്താശക്തി എന്താണെന്നും അവന്റെ ചിന്താഗതി എന്താണെന്നും നമ്മൾ വളരെ ഗംഭീരമായിട്ട്, വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം സർക്കാരിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാലോ. ഈ സർക്കാരിന്റെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് ചിന്താഗതിക്കാരായിരിക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നവര്. അപ്പോ നമ്മൾ എല്ലാവരും വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട്, വളരെ ബി കെയർഫുൾ ആയിട്ട് നമ്മൾ ഇരിക്കേണ്ട അവസ്ഥയാണ്. കാരണം കലികാലമാണ്, കാലനാണ് ഭരിക്കുന്നത്. കാലൻ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഖജനാവ് ഇപ്പൊ കാലിയാണ്. ഖജനാവിലൊക്കെ പൂച്ചപ്പറ്റി കിടക്കുന്നു. അഥവാ വല്ലതും കടിയിലും പിടിയിലും കിടക്കുന്നുണ്ടെങ്കിൽ അത് ഖജനാവിലെ 41 കള്ളന്മാരും രാജാവും കൂടിയിട്ട് തിന്നു മുടിച്ച് സൂയിച്ച് വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പാർട്ടി സമ്മേളനം ഗംഭീരമാക്കിക്കൊണ്ടിരിക്കുന്നു. മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും രാജാവിന് സമയമില്ല. രാജാവിന്റെ രഥം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സമയമായില്ല പോലും, വാസവദത്തയുടെ അന്നത്തെ വരികളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആ അവസ്ഥയാണ്, ആയിട്ടില്ല. കുറച്ചും കൂടി മൂക്കാനുണ്ട്, ഒന്ന് കുറച്ചും കൂടെ മൂത്ത് പഴുക്കാനുണ്ട്. പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടേക്കാണ് ഈ കാലനെ പിന്നെ കയറൂരി വിട്ടിരിക്കുന്നതെന്നുള്ളത് സർവീശ്വരന് മാത്രമേ അറിയുള്ളൂ. അത് അദ്ദേഹം ചെയ്യട്ടെ. കാരണം ഏത് മേളിൽ പോയിട്ട് കളിച്ചിട്ട് വന്നാലും താഴെ വന്നിട്ട സമ്മാനം. അപ്പൊ ഏത് ബെൻസ് ബസ്സിൽ കയറിയിട്ട് എവിടെ പോയിട്ട് പാർട്ടി സമ്മേളനം നടത്തിയിട്ട് രാജാവ് നടന്നാലും രാജാവേ നിങ്ങൾക്കൊരു സമ്മാനം വെച്ചിട്ടുണ്ട്, അതിന് കുറച്ചും കൂടെ ഒന്ന് മൂക്കാനുണ്ട്. ദൈവം കയറൂരി വിട്ടിരിക്കുകയാണ്, എവിടെ വരെ പോകുന്നു അങ്ങേർക്കൊന്ന് കാണണ്ടേ? അപ്പൊ അത് പോവും, അടുത്ത് തന്നെ, അധികം വൈകില്ല, ഒന്നും വിദൂരമല്ല. അപ്പൊ ഈ പറയുന്ന ഈ പ്രീണന രാഷ്ട്രീയം, ഒത്തുതീർപ്പ് രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ ഉള്ളിടത്തോളം കാലം ഇവിടെയുള്ള ഓരോ മനുഷ്യർക്കും യാതൊരു തരത്തിലുള്ള നീതിയും കിട്ടുമെന്ന് നിങ്ങൾ ആരും ചിന്തിക്കേണ്ട. കാരണം നീതിയും ന്യായവും രാഷ്ട്രീയക്കാരന്റെ കയ്യിലുള്ള ചട്ടുകമാണ്. അവൻ ഇഷ്ടമുള്ള പോലെ അവൻ തിരിച്ചും മറിച്ചും ഇളക്കിക്കൊണ്ടിരിക്കും. അവൻ ഇഷ്ടമുള്ള പോലെ, അത് പാവപ്പെട്ടവനാണെങ്കിൽ അവന് ഇല്ല, നിനക്ക് നീതിയില്ല, പോടാ, ഓടറാ. പൈസ ഉണ്ടവനാണോ? നിനക്ക് ഏതെങ്കിലും മന്ത്രിമാരെ ആയിട്ട് പിന്നെ പരിചയമുള്ളവരാണോ? എന്നാ നീ പോര്. നമ്മുടെ പി വി അൻവറും നമ്മുടെ ശ്രീജനൊക്കെ കളിച്ച പോലുള്ള കളികളൊക്കെ കളിക്കണമെങ്കിൽ പൈസ വേണം, രാഷ്ട്രീയം വേണം, രാഷ്ട്രീയ പിടിപാടുണ്ടാവണം. ഇവിടെ രാഷ്ട്രീയ പിടിപാടുണ്ടായി കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർക്ക് എങ്ങനെയാണ് സ്ഥാനം കിട്ടുന്നത്? ഈ രാഷ്ട്രീയ പിടിപാട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പാവം പാവപ്പെട്ട ഈ ജനങ്ങള് വോട്ട് ചെയ്തിട്ടും വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ടുമാണ് ഇവര് തലപ്പത്തിരിക്കുന്നത്. പക്ഷെ ആ വോട്ട് കിട്ടുന്നവരെ അവർക്കൊരു വാല്യൂ ഉള്ളൂ. വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുറങ്കാലിനടിയാണ്, പിന്നെ കഴുതകളാണ്. ഈ വോട്ട് കിട്ടാൻ വേണ്ടിട്ട് നമ്മുടെ ഉമ്മർത്ത് വരും. അപ്പൊ അഡിക്റ്റ് ആയിട്ട് കിടക്കുന്ന കുറെ സ്ഥിരം കഴുതകളുണ്ട്, കുറെ വിഡ്ഢി കുശ്മാണ്ടങ്ങള്. അവര് പറയും ഞങ്ങൾ ഒരിക്കലും പാർട്ടി മാറില്ല, ഞങ്ങൾ മരിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ പാർട്ടി മാറില്ല, ഞങ്ങൾക്ക് പാർട്ടിയാണ് വലുത്. ഈ പാർട്ടി കളിക്കുന്ന കളികളാണ്. സാധാരണക്കാരന് പോലും നീതിയില്ലാത്ത അവസ്ഥ. രാഷ്ട്രീയക്കാരനാണോ? സ്വാധീനമുണ്ടോ? പ
പൈസയുണ്ടോ? നിനക്ക് നീതിയുണ്ട്. അപ്പൊ നീതിക്ക് എവിടെയാ പ്രശ്നം പറ്റിയത്? ഏ, കോടതിയിലാണോ? അതോ പോലീസുകാർക്കാണോ? അതോ രാഷ്ട്രീയക്കാർക്കാണോ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ കഴുതകളല്ലല്ലോ, നമ്മൾക്ക് എന്നും കഴുതകളായിട്ട് ഇരുന്നാ മതിയോ? ഏ, നാളെ നമ്മുടെ കുടുംബത്തും ഇത് വരും, നാളെ നമ്മുടെ കുടുംബത്തും ഇതൊക്കെ വരും. നമ്മൾ വളരെ അലർട്ടായി ഇരിക്കണം. എന്തായാലും നമ്മുടെ വീട്ടിൽ വരുന്ന അന്യരാണെങ്കിലും, നമ്മുടെ വീട് ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനങ്ങൾ വിൽക്കാൻ വന്നൊരു മനുഷ്യരെ വരെ ഇപ്പം വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി കാര്യങ്ങൾ. എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനോ എന്തെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോ ഭയം വരുന്നു, ഭയപ്പാട് വരുന്നു. എങ്ങനെ വിശ്വസിക്കും? എനിക്കൊരാളെയും വിശ്വാസമില്ല. ഇപ്പോ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്? ഈ സമൂഹം എന്നെ ഇങ്ങനെ ആക്കിയതാ? എന്റെ അനുഭവങ്ങളെ കൊണ്ട് എനിക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വന്നതാ? ആണല്ലോ, നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണത്. നമ്മുടെ വീട്ടില് അനാവശ്യമായിട്ട് കയറി വരുന്ന ഒരു മനുഷ്യരെ നമ്മുടെ വീട്ടിൽ കയറ്റണ്ട. കാരണം കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്തില്ലേ? കിഡ്നാപ്പ് ചെയ്തില്ലേ? ആരാണ്? ഏറ്റവും കൂടുതൽ സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്ന കുറെ മനുഷ്യരാണ് അതിനിടയിൽ പ്രതികളായത് എന്ന് പറയുന്നു. എന്താണ് നാടകം എന്നറിയില്ല. ഏ, എന്നിട്ട് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് ആ കുട്ടിയെ പിറ്റേ ദിവസം ഒരു കുഴപ്പവും ഇല്ലാതെ പബ്ലിക്കായിട്ടുള്ള പബ്ലിക് പ്ലേസിൽ കൊണ്ടുവച്ചിട്ട് അവർ ഈസി ആയിട്ട് ഊരിപ്പോയി. ഏ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇവിടുത്തെ തമാശകൾ എന്തൊക്കെയാണെന്ന്. ഈ പറയുന്ന സ്ത്രീയെ പിന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ടാണ് ഒരാൾ അവിടെ കൊണ്ട് ഇറക്കിയത്. അപ്പൊ ആ ഓട്ടോറിക്ഷക്കാരൻ കാലത്ത് തലേ ദിവസം കൊച്ചിനെ കാണാണ്ടായിട്ട്, തലേ ദിവസം ഉച്ചതിരിഞ്ഞിട്ട് കൊച്ചിനെ കാണാനില്ലാണ്ടായിട്ട് അന്വേഷിക്കാൻ തുടങ്ങി. സർവമാന നാട്ടുകാരും പുറത്തിറങ്ങി, സോഷ്യൽ മീഡിയയില് മറ്റുള്ള ചാനലുകളിലും ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ടും ആ ഒരു ഏതോ ഒരു ഓട്ടോറിക്ഷക്കാരൻ ആ സ്ത്രീയെ കയറ്റിയിട്ട് അവിടെ കൊണ്ട് ഇറക്കിയിട്ട് പോയി. അപ്പൊ അയാളൊന്ന് ചിന്തിക്കുന്നത് പോലും ഇല്ലേ? ഒരു കൊച്ചിനെ കാണാണ്ടായിട്ട് കുറെ ദിവസങ്ങളായിട്ട് തലേ ദിവസം തൊട്ട് കുറെ മനുഷ്യരതിന്റെ പുറകിലാണ്. ഇങ്ങനെ ന്യൂസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇതാരാണ്? ദേ ഒരു കുട്ടിയും ഒരു സ്ത്രീയും കാണുന്നു. നമ്മളൊന്നും ചിന്തിക്കില്ലേ? നമുക്കതിനൊന്നുള്ള സമയമില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ, നമ്മുടെ അയൽവക്കത്താര് താമസിക്കുന്നു, അവിടെ എന്ത് സംഭവിക്കുന്നു, അവിടെ എന്ത് നടക്കുന്നു, ഇതൊന്നും നമുക്ക് നമ്മുടെ ചിന്താ വിഷയങ്ങളെ അല്ല. നമ്മൾ ഏതോ ലോകത്താണ്. മലയാളി ഏതോ ലോകത്താണ്. അവൻ എന്തിനോ വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുക, എന്തിനാണെന്ന് ചോദിച്ചാൽ അവന് തന്നെ ബോധയില്ല. നമ്മുടെ നാട്ടിൽ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം നമ്മുടെ കൺമുന്നിൽ വന്നു കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ കാണുന്നില്ല. നമ്മുടെ വീട്ടിൽ ഇനിയും വരും, ഇനിയും ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഏതെങ്കിലും ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഏതെങ്കിലും സ്ത്രീകളെ ഭംഗിയായിട്ട് അവളുടെ സ്വർണ്ണ ചെയിനോ അല്ലെങ്കിൽ സ്വർണ്ണങ്ങളോ കവർന്ന് ഭംഗിയായിട്ട് അവർ ഊരിപ്പോവും. അത്രയ്ക്കും പടുവിഡ്ഢിയാണ് മലയാളി. കാരണം ഒരു പ്രാവശ്യം പറ്റിയാലും പഠിക്കില്ല, പിന്നെ പറ്റിയാലും പഠിക്കില്ല, എത്ര അടി കൊണ്ടാലും പഠിക്കാത്ത ഒരാളാണ് മലയാളി. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. ഈ രാഷ്ട്രീയക്കാരുടെ, ഈ ഊച്ചാളി രാഷ്ട്രീയക്കാരുടെ പറ്റിക്കൽ കണ്ടാൽ തന്നെ മനസ്സിലാക്കാത്ത മലയാളിയല്ലേ നമ്മുടെ നാട്ടില്? നമ്മുടെ നാട്ടില് ഇത്രയും കൊല്ലങ്ങളായിട്ട്, കഴിഞ്ഞ 10-70 കൊല്ലമായിട്ട് പറ്റിച്ച് പറ്റിച്ച് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന കുറെ രാഷ്ട്രീയക്കാരുണ്ടല്ലോ. കോൺഗ്രസ്സുകാരെ കുറെ കാലം പറ്റിക്കും, അത് കഴിഞ്ഞ പിന്നെ മാർക്സിസ്റ്റുകാരെ പറ്റിക്കും, പിന്നെ BJP-ക്കാർക്ക് അതിനിടയിൽ വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് എനിക്ക് പറയാൻ അറിയില്ല. ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, കുറേ കാലങ്ങളായിട്ട് മലയാളിയെ പല തരത്തിലും പറ്റിച്ച് 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 പറ്റിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരനെ മലയാളിക്ക് കണ്ണു കണ്ടുകൂടാ? മലയാളിക്ക് തിരിച്ചറിയില്ല. എന്തുകൊണ്ടാ മലയാളി തിരിച്ചറിയാത്തത്? അവന്റെ ഗതികേട്. അപ്പോ നാളെ നമ്മുടെ വീട്ടിലായാലും ഇതൊക്കെ സംഭവിക്കാനായിട്ട് അധിക സമയമൊന്നും വേണ്ട. നിങ്ങൾ എല്ലാവരും ബി കെയർഫുൾ. അറിയാത്തൊരു മനുഷ്യനെയും വീട്ടിൽ വിളിച്ച് കയറ്റരുത്. അഥവാ അറിയുന്നവർ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അലർട്ടായിട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നീതിയോ സർക്കാരോ നിയമമോ നമുക്ക് കിട്ടുമെന്ന് സാധാരണക്കാരൻ ഒരിക്കലും വിചാരിക്കണ്ട. നമ്മൾ സ്വയം നീതിയാവേണ്ടി വരും. ഇങ്ങനെ പോയാൽ നമ്മൾ സ്വയം നീതിയാവേണ്ടി വരും, നമ്മൾ സ്വയം തീയാവേണ്ടി വരും. ഇവിടുത്തെ ഓരോ സ്ത്രീകളോടും ഓരോ അമ്മമാരോടും ഞാന് റിക്വസ്റ്റ് ചെയ്യുന്നു, നമ്മൾ സ്വയം തീയാവുക. ഒരിക്കലും നമ്മൾ പുകഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കേരളത്തിലെ സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത്, നമ്മൾ സ്വയം തീയാവുക. നമ്മൾ ഒരുപാട് കയറി നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച്, ഊണിലും ഉറക്കത്തിലും അവരെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മുടെ കൂടെ നിർത്തുക. ഒരിക്കലും ഒരു തരത്തിലും ഒരാളുടെ കൂടെയും പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വിടാനോ ഒരിക്കലും നിങ്ങൾ ശ്രമിക്കരുത്. നമ്മുടെ മക്കൾ എപ്പോഴും നമ്മുടെ കൺവെട്ടത്ത്, നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെ ആയിരിക്കും. വിലപിച്ചിട്ട് കാര്യമില്ല. വാളയാറായാലും വേണ്ടില്ല, ഇപ്പൊ ഈ പറയുന്ന സംഗതിയിൽ ഈ അമ്മയുടെ കരച്ചിലായാലും വേണ്ടില്ല. ഒരിക്കലും നെഞ്ച് പൊട്ടുന്ന, നെഞ്ച് തകർക്കുന്ന കരച്ചിലാണ് അവരുടെ. അത് സഹിക്കേണ്ടി വന്നത്. എന്തുകൊണ്ടാണ് അവരെ ശ്രദ്ധിക്കാതിരുന്നത് എനിക്കറിയില്ല. കാരണം ഞാൻ അവരുടെ ആ വീടിന്റെ അവസ്ഥയിലുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷേ നമ്മൾ സ്വയം തീയാവണം, നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം. നാളെ ഇത് നമ്മുടെ വീട്ടിലും സംഭവിക്കാം. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകള്
പിന്നെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളത് കാര്യമായിട്ട് തന്നെ എല്ലാവരും ഷെയർ ചെയ്യണം, സമൂഹത്തിൽ എത്തിക്കണം. എന്നെ കൊണ്ട് പറ്റുന്നതാണ് ഞാൻ ചെയ്യുന്നത്, നാളെ നിങ്ങളും ഈ പറയുന്ന അനീതിക്കെതിരെ തീയാവണം. കേരളത്തിലെ ഓരോ സ്ത്രീകളും ഇവിടുത്തെ അനീതിക്കെതിരെ തീയാവണം. ജയ് ഹിന്ദ്, നമസ്തേ, താങ്ക് യു.